അയ്യോ സ്വാമി വരാൻ സമയമായല്ലോ. സ്വാമി വരുന്നുണ്ട്. ശ്രീ സദാസമേകന്റെ തിരുവടി സ്വാമിയേക്ക് സ്വാഗതം. 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 ശിഷ്യ എന്താ എന്നെ വെച്ച് ലേലം വിളിക്കുക? സ്വാമിയെ ഒരു വട്ടം, സ്വാമിയെ രണ്ടു വട്ടം, സ്വാമിയെ മൂന്ന് വട്ടത്തിൽ ഉറപ്പിക്കാൻ പോവുക. അതല്ല സ്വാമി, സ്വാമി വരുമ്പോ ഒരു ഇതൊക്കെ ആയിരിക്കട്ടെ. എന്തൊക്കെ? പൂർണ്ണ കുംഭത്തോടുകൂടിയുള്ള സ്വീകരണം എന്ന് പറഞ്ഞിട്ട് എവിടടാ സുന്ദരിമാരായ കുട്ടികൾ മുന്നിൽ? അത് സ്വാമിയെ, അതായത് ഈ വ്യാജ സ്വാമിമാരിറങ്ങിയതിന് ശേഷം തറവാട്ടി പറഞ്ഞു ഒറ്റ പെമ്പിള്ളേരെ അവരെ വീട്ടിൽ നിന്ന് അയക്കുന്നില്ല. അതുകൊണ്ടാ അതേതാണ്? അതെന്റെ ഭാര്യ. ഓഹോ, അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങിയില്ലേ? എന്റത് നിന്റത് എന്നൊക്കെ. നിന്റെ അമ്മ ആരുടെ അമ്മയടാ? സ്വാമീന്റെ അമ്മ. നിന്റെ അച്ഛൻ ആരുടെ അച്ഛനാ? അയ്യോ സ്വാമീന്റെ അച്ഛൻ. അന്റെ ഏച്ചി ആരുടെ ഏച്ചിയാ? സ്വാമീന്റെ ഏച്ചി. പിന്നെ ഇവള് മാത്രം എന്താണ്ട വ്യത്യാസം? നിന്റെ ഭാര്യ ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. അപ്പൊ സ്വാമീന്റെ ഭാര്യ എന്റെ ഭാര്യ. കൊറേ കാലമായി നിന്നെ ഞാൻ തേടി നടക്കുന്നു. അയ്യോ, കയ്യോടുത്തിട്ടേ ഉത്തരാഷ്ട്രത്ത് കവർ ചെയ്തതാണ്. ഈ സ്വാമിയായിട്ടും ആസാമിയായിട്ടും ഇവിടെ അങ്ങനെ വിലസുന്നത് ഞാൻ അറിയുന്നുണ്ട്. എടാടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അഞ്ചു പൈസക്ക് ഗതിയില്ലാതെ ഊര് തണ്ടി നടക്കുന്ന നീ ഇന്ന് ലോകപ്രസിദ്ധൻ അല്ല? തീർച്ചയായും. കാറ്, ഇഷ്ടം പോലെ തോഴിമാര്, വിദേശ പര്യടനം, പത്രമാധ്യമങ്ങൾ, നിന്റെ ഫ്രണ്ട് ഫോട്ടോ. ശരിയാ ശരിയാ ശരിയാ. ഇന്ന് ന്യൂയോർക്കിൽ നിന്ന് ഇറങ്ങുന്ന ന്യൂയോർക്ക് ടൈംസിലുണ്ട് ഞാൻ മഠത്തിൽ ഉറങ്ങാന്ന് പറഞ്ഞിട്ട്. അതെ അല്ലേ, പുളിച്ച തമാശ എടുത്താനല്ലടാ സത്യം പറയാ. ഇതിന് പിന്നിലാറടാ. എല്ലാം മുകളിലുള്ള ഒരാളാണ് സാർ. ഓടുമാറ്റണ ഗോപാലേട്ടനല്ല, ദൈവം. ദൈവം? ഏത് ദൈവം? ശിവൻ. ശിവൻ? ഏത് ശിവൻ? പരമശിവൻ. പരമശിവനോ? പരമശിവനോ? സത്യടാ സത്യ സത്യടാ. ഉറപ്പിക്കും എന്നെ അല്ലാതെ എന്താ ചെയ്യുന്നത്? പേരെന്താണ്? സദാസമയഗഞ്ച തിരുപ്പടി സ്വാമി. സ്വാമി ശ്രീ കഠിനാനന്ദ. എന്ന് വെച്ചാൽ? സദാസമയഗഞ്ച തിരുപ്പടി സ്വാമി. സ്വാമി ശ്രീ കഠിനാനന്ദ. മനസ്സിലായില്ല? സദാസമയഗഞ്ച തിരുപ്പടി സ്വാമി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കഞ്ചാവ് തിരച്ചു വലിക്കില്ലെന്നെ. ശ്രീ കഠിനാനന്ദ എന്ന് പറഞ്ഞാൽ എല്ലാ സ്വാമിമാരും സ്ത്രീകളെ കണ്ടാൽ കൈകൊണ്ട് ആശീർവദിക്കുക ചെയ്യുക, തൊടൂല. എനിക്ക് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് കടിച്ചാളണം. സ്ത്രീ കഠിനാനന്ദ്രസം. ശൃംഗേരി മഠാധിപതി വിശ്വതീർത്ഥ ചൈതന്യ മതി. എന്ത് വൃത്തചീർത്ഥ ചൈതന്യ മതി? കാരണം എന്തു മതി എന്നല്ല, മതിയായി നടന്നപ്പോ അങ്ങോട്ട് പോന്ന. ഉറപ്പാണോ? ഓ അത് ഉറപ്പാ. ഉറപ്പാണോ? അല്ല, ഉറപ്പിക്കുക എന്നെ. ശബരിമലക്ക് എന്നെ പോയില്ലേ, ഉറപ്പിക്കല്ലേ. ഇതിനു മുമ്പ് നിന്റെ പേരെന്താ? ആ മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. എന്ത്? നിങ്ങളെ സ്റ്റേഷനിൽ അധികാസം ഉണ്ടാവില്ലേ, എവിടെ കള്ളിന്റെ കച്ചവടമൊക്കെ നടത്തി. സൂര്യേ, മനസ്സിലായില്ല? ഓട്ട സൈബർ കുറുക്കൻ സൂര്യൻ കെ കെ വി കെ. അങ്ങനെ പറയാ, കൊറേ കുറച്ചു നേരം നിന്നെ എവിടെയോ കണ്ട പരിചയമാണ്. ഞാനാണ് കുറുക്കൻ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ അതിബുദ്ധി ആയിരിക്കും അല്ലേ? അല്ല അല്ല അല്ല, ചെറുപ്പത്തില് എനിക്കൊരു അസുഖട്ട്. എന്ത്? വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കൂക്കിട്ടു. അത് കുറുക്കന് മാത്രമേ ഉള്ളല്ലോ. അപ്പൊ നാട്ടുകാർ എനിക്കിട്ട പേരാണ് കുറുക്കൻ സൂര്യൻ. എന്റെ ഒരു ഐഡന്റിറ്റിയാ. ഉപയോഗിക്കാറില്ലല്ലോ. കെ കെ എന്ന് പറഞ്ഞാൽ ഈ സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പേ ആരെ കണ്ടാലും പൈസ കടച്ചു വെച്ചാലോ. എല്ലാരും പറ കെ കെ കണ്ടാ കുടുങ്ങി. അപ്പൊ വീക്കോ വാങ്ങ കൊടുക്കൂല. എന്ന് മുതലാടാ നിന്റെ ഈ പാളപ്പറ്റിക്കുന്ന പരിപാടി തുടങ്ങിയത്? അത് ഞാൻ ഈ സന്യാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, കഞ്ചാവും കള്ളൊക്കെ അടിച്ച് നടക്കുന്ന സമയത്ത് വീട്ടില് ചെലവിന് പൈസ കൊടുക്കാതായപ്പം വീട്ടിൽ നിന്ന് തന്നെ പിടിച്ച് പുറത്താക്കി. എല്ലാ മക്കളും എൻ്റെ ഭാര്യയും എല്ലാവരും കൂടി പിടിച്ച് പുറത്താക്കി. അങ്ങനെ എൻ്റെ വീട്ടിനടുത്ത് നാടൻ ചാരായം വെക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്, ശാന്തേടത്തി. ശാന്തേടത്തിൻ്റെ വീട്ടിലായി അവയം. ആരെങ്കിലും കള്ളു കുടിക്കാൻ വന്നാൽ അതിൽ ബാക്കിയുള്ളവർ എത്തിത്തരും, ഞാൻ കുടിച്ച് അവിടെ തന്നെ കിടക്കും, അവിടെ തന്നെ ചാർജ്. അങ്ങനെയാണ് ഒരു ദിവസം പപ്പടം വിജയൻ, ദിവ്യ പപ്പടം, അതാരാ പപ്പടത്തിൻ്റെ ഓണറാണത്. വിജയൻ എന്നോട് പറഞ്ഞു, കുറുക്ക ഞാൻ ഇന്ന് രാത്രി 8:30 തൂങ്ങി മരിക്കും. ഞാൻ ചോദിച്ചത് എന്തിന്? എന്റെ ഭാര്യന്റെ 4 പോയിന്റ് ചെയ് കാണുന്നില്ല. ഭാര്യയുടെ വിചാരം ഞാനാണ് കട്ടെഴുത, ഞാൻ കട്ടിട്ടില്ല. ഇനി അപമാനം സഹിക്കാൻ പറ്റൂല, കറക്റ്റ് 8 മണിക്ക് മരിക്കണം വിചാരിച്ചാണ്. എല്ലാരും കാണുന്ന ഒരു സീരിയൽ ഉള്ളതുകൊണ്ട് അതും കണ്ടിട്ട് 8:30 മരിക്കുന്നു. ഞാൻ പറഞ്ഞു,
വിജയ, ആ ചെറിയ പ്രശ്നത്തിലൊന്നും മരിക്കരുത്. നീ 8:30 പത്ത് മിനിറ്റ് ഉള്ളപ്പം ജനവാദിന്റെ പിന്നിൽ വന്ന് നോക്കൂ, നിന്റെ ചെയിന് ജനവാദിന്റെ പിന്നിലുണ്ടാവും എന്ന് പറഞ്ഞു. നീ പറഞ്ഞു കറക്റ്റ് 8:30 പത്ത് മിനിറ്റ് ഉള്ളപ്പം വിജയം വന്നു നോക്കിയപ്പോ ആ ചെയിൻ അവിടെ. അതോടുകൂടി പപ്പടം വിജയ് എല്ലാവരും കണ്ടു വിളിച്ചു പറഞ്ഞു, കുറുക്കൻ സൂര്യൻ ഉൾവിളി വന്നിക്കണ് പറയുന്നൊക്കെ കറക്റ്റാണ്, പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടേയില്ല. അത് നിനക്കെങ്ങനെ മനസ്സിലായടാ? അവിടെ മാല പോയിട്ടുണ്ട്, അവിടെ ഉണ്ടോന്ന് തലേന്ന് ഞാൻ തന്നെ. പിന്നീട് വിജയനായിട്ടുള്ള ബന്ധം? വിജയൻ എന്റെ പ്രഥമ ശിഷ്യനല്ലേ? സമുദ്രങ്ങളല്ലേ പിന്നീട് എന്റെ മഠത്തിലേക്ക് പ്രവഹിക്കുന്നത്? അവരെയൊക്കെ ക്യൂ പാലിക്കല വിജയന്റെ പണി. വിജയൻ ആരാ? പണ്ടത്തെ പപ്പടം വിജയനല്ല, സ്വന്തമായിട്ട് പഴയ ഒരു അംബാസഡർ കാറിലാളാ. ഞാൻ കൊടുത്ത പഴയ അംബാസഡർ പുതിയത് കൊടുത്തു. അല്ല ആളെ, ഞാൻ പുതിയത് ആർക്കും കൊടുക്കൂല. അല്ല, വിജയന്റെ ഭാര്യയായിട്ടുള്ള ബന്ധം തന്നെ. ഭാര്യ എന്റെ പ്രഥമ ശിക്ഷയാ. ശിക്ഷ്യൻ വിജയൻ, ശിക്ഷ വിജയന്റെ ഭാര്യ. ആ പിന്നെ വിജയൻ അറിഞ്ഞും അറിയാതെയൊക്കെ ഞാൻ ദർശനം കൊടുക്കലോടുക്കി. രണ്ടു കുട്ടികളെ പറ്റിയില്ല കുട്ടികളെ തന്നെ അവര് പോയി. പിന്നെ അവൾക്ക് എന്നോടുള്ള ഇൻവോൾവ്മെന്റിന്റെ പേരില് അവൾക്ക് സ്വന്തമായിട്ട് ഒരു മഠം എടുത്തു കൊടുത്തുകയാണ്, ഒറ്റകാൽ മഠം. രണ്ട് കാലിലായിരുന്നു പണിതത്, ഉദ്ഘാടന ദിവസം മഴ ചെയ്ത് ഒരു കാല് വീണുപോയി. ഒറ്റക്കാലിൽ നിൽക്കുക സിമെന്റിന്റെ കുളം കൊണ്ട്. നാട്ടുകാരെ വിചാരം തനിക്ക് ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എന്താ? തോന്നിയാസം പറയരുത്, ബ്രഹ്മചാരി പട്ടം കെട്ടിയ ഒരാളോട് സ്ത്രീകളുടെ ബന്ധം ചോദിക്കുക. 98, 96 ബ്രഹ്മചാരി പട്ടം കെട്ടിയ ആളല്ലേ ഞാൻ. നിനക്കോ സ്ത്രീകളേക്ക് ഒരിടപാടില്ല, ഒരിടപാടില്ല. ഇതിനു മുമ്പേ തനിക്ക് ഒരു ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല സത്യം എന്ന് പറഞ്ഞാല് ഓർമ്മയില്ലല്ലോ. സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പഴയ കാലം ഓർമ്മ ഉണ്ടാവില്ല, പണ്ടത്തെ ആരും ഓർമ്മ ഉണ്ടാവില്ല ഒന്നും. ഞാൻ ആർക്കും പൈസ കൊടുക്കാണ്ടെങ്കിലും ഓർമ്മ ഉണ്ടാവില്ല. കാശ് തരാണ്ടെങ്കിലോ നല്ല ആളാ, ഞാൻ വീട്ടിൽ പോയി വാങ്ങും. അല്ല, ആദ്യത്തെ ഭാര്യ രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഓ, രണ്ട് കുട്ടികളുണ്ട്. രണ്ട് കുട്ടികളായിട്ടുള്ള ബന്ധപ്പം എന്താ? മക്കളായിട്ടുള്ള കണ്ടാലടിയാ. കുട്ടികളെ ഞാൻ പറയുന്നത് കേൾക്കൂ സാർ, മക്കളെ എന്നെ അടിക്കൂ. ചെലവിന് പൈസ കൊടുക്കാഞ്ഞാല് മക്കളെ അടിക്കൂല, കാണോടത്ത് കല്ലെടുത്ത് തെറിഞ്ഞ് വായിപ്പിക്കും. ഉടറച്ചാൻ അറിയാണ്ട് ഈ അടുത്ത് മൂത്ത കുറക്കാൻ്റെ അടി കിട്ടിയാ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. കാരണം എന്താ? തീസാദ പ്രശ്നം, ഒരു പ്രശ്നമില്ല. ഞാൻ പുലർച്ചയ്ക്ക് പപ്പടം വിജയന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുക. ചില വെള്ളിയാഴ്ചകളിൽ എനിക്ക് ഒരു പുലച്ചാതി പൂജ. അല്ല, പുലർച്ചയ്ക്കുള്ളതായിക്കോട്ടെ. ആ പുലർച്ചയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്റെ വീട്ടിന്റെ പിന്നിക്കൂടെ പോകണം. അപ്പൊ എന്നെ അറിയരുതല്ലോ എന്റെ വീട്ടുകാര്. അപ്പൊ ഞാനൊരു പുതപ്പ് ഇട്ട് പുതച്ചു. ഇങ്ങനെ പോകുമ്പോ മൂത്ത മകൻ ഉറങ്ങിയിട്ടില്ല. അപ്പൻ ജനവാദി ഉള്ളക്കൂടെ നോക്കുമ്പോണ്ട് ഒരു രൂപം ഇങ്ങനെ നടന്നു പോണു. അവൻ ചോദിച്ചു, ആരടാ? അപ്പൊ ഞാനുള്ള കാര്യം പറഞ്ഞു, എന്റെ അച്ഛനാട്ടാന്ന്. ഇവൻ തെറ്റിദ്ധരിച്ച് അടീന പറിച്ച് അടിച്ച് പഞ്ചറായി കഴിഞ്ഞു. പക്ഷേ ഇവൻ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് അറിഞ്ഞില്ല. നീ ബ്ലാക്ക് ബെൽറ്റാട്ടാ? നീ ബ്ലാക്ക് ബെൽറ്റാ? അല്ല, ബ്ലാക്ക് ബെൽറ്റ് പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടല്ലോ. എന്തുണ്ട്? ഒന്ന് കൊടുക്കണമുണ്ട്, കിട്ടണമുണ്ട്. കിട്ടണാലെ ബ്ലാക്ക് ബെൽറ്റാ. നിന്നെ പറ്റിയത് ഒരു സംഭവം കേട്ടല്ലോ. നീ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാറുണ്ടെന്ന്. അത് സാർ, നിസാരൊരു സംഭവമാണ്. ഇപ്പൊ ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികളുണ്ട്, RMP, MFP, LLP ഒക്കെ അങ്ങനത്തെ കമ്പനികളുണ്ടല്ലോ. അവർക്ക് എന്നൊക്കെ പറഞ്ഞാല് കണ്ടമാന റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അതിലും കൂടുതൽ റെപ്രസെന്റേറ്റീവ് എന്റെ മഠത്തിലുണ്ട്. രാവിലെ ആയി കഴിഞ്ഞാല് റെപ്രസെന്റേറ്റീവ് ഓരോ പരിസരങ്ങളിലേക്ക് പോവാ. ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് കയറും, കയറിയിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ അച്ഛന് സുഖമില്ലല്ലേ? അപ്പൊ അവര് പറഞ്ഞു, അതെ. എന്ത്, ഇന്നലെ ഏത് ഡോക്ടറെ കാണിച്ചു? ഞങ്ങളവിടെ ദയാനന്ദ ഡോക്ടറെ. അതുകൊണ്ടൊന്നും നന്നാവൂല. ഇങ്ങനെ എന്റെ അച്ഛനും കൊണ്ടുവരുന്ന വഷളായത് ഞങ്ങള് ഒരു മരുന്നെടുത്തിനും പൊലിക്കുന്നില്ല. അങ്ങനെയാണ് ഞങ്ങള് ഒരു മഠത്തിലുണ്ട് സദാസമയ ഗംഗത്തിരിപ്പടി സ്വാമികളെ കാണിച്ചത്. പിന്നെ ഇതുവരെ ഈ അസുഖം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കൂടി റെപ്രസെന്റേറ്റീവ് എനിക്ക് വിളിച്ച് പറയും, ഈ ഭാഗ കിഴക്ക് ഭാഗത്തൊരു കുളമുണ്ട്, ഈ ഭാഗത്ത് ക്ഷേത്രമുണ്ട്, വാതിൽ മുന്നിൽ കൂടിയാണ്, ബാക്കിൽ കൂടെ വരുന്ന വഴി ഒക്കെ വിളിച്ചു പറഞ്ഞാൽ എന്റെ ഇത് കറക്റ്റായി. പിന്നെ അവർ ഈ രോഗിനായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഞാനൊരു ചോദ്യം അങ്ങോട്ട് എറിയും, അച്ഛന് സുഖമില്ല അല്ലേ? അതോടുകൂടി ആ കൂടെയുള്ള ബന്ധുക്കാര് പറയും, സ്വാമിയേ എങ്ങനെ അറിഞ്ഞു നിങ്ങള്? അച്ഛൻ കരയുമ്പോ ഞാനൊരു കോഴിയായിട്ട് മുറ്റത്ത് നടന്നിരുന്നല്ലോ എന്ന് പറയും. അപ്പൊ നീ കോഴിയാവാറുണ്ടോ? കോഴിയില്ലാത്ത വീടുണ്ട്. കോഴിയാവും ഞാൻ, കോഴിയാവും. കാരണം ഞങ്ങൾ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട സമുദായക്കാരാണ്. ഞങ്ങൾ ഒടിയൻ മറിയ എന്ന് പറയുന്നുണ്ട്. ഒടിയൻ മറിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പശു ആവും.
പശു പശു മോർഫിംഗ് സിസ്റ്റം പെട്ടെന്ന് കാളയാവും. എന്ത് മൃഗം എല്ലാം എന്റെ അച്ഛനായിട്ടുണ്ട്, എന്റെ അച്ഛന്റെ അച്ഛനായിട്ടുണ്ട്. ഇനി എന്റെ മകൻ ആണെങ്കിൽ നീ പെട്ടെന്ന് ഒരു പോത്താവും പറ്റും. എപ്പോ പോത്താവപ്പോ ഇപ്പൊ ഇപ്പൊ സമയത്തിലേ ഇപ്പൊ സമയം 4 മണി 4 മണിക്ക് ആവണ്ടാന്ന്. കാരണം കുട്ടികൾ സ്കൂളിൽ വിട്ടിട്ട് വരുന്നതാണ്. ഞാൻ കാളിയിട്ട് അങ്ങോട്ട് ഓടുമ്പോളെ കുട്ടികൾ തട്ടി തട്ടി കൊണ്ടുപോകില്ല. നീ എല്ലാ മൃഗവും എല്ലാം ഏത് വേണോ ഏത് വേണോ അങ്ങനെയാണെങ്കിൽ തനിക്കൊരു നായ ആവാൻ പറ്റും. നായ ഞാൻ ആവേല. ഒരു പ്രാവശ്യം നായയായിട്ട് ഞാൻ കുടുങ്ങി പോയി. നായായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിൽക്കായിരുന്നു. ഒടിയൻ പറഞ്ഞിട്ട് നായായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് കോർപ്പറേഷന്റെ വണ്ടി വന്ന് ഭ്രാന്തായിക്കാൾ പിടിച്ചുകൊണ്ടുപോകുന്നത്. എന്റെ കയ്യിൽ വെച്ച് കോർപ്പറേഷൻ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ എന്റെ ഏട്ടൻ തിരിച്ചറിയ കാർഡൊക്കെ കൊണ്ടുവന്നിട്ടാണ് മനുഷ്യനാന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത്. ഇനി നായാവില്ല. അപ്പൊ നിനക്ക് സുഖമാണല്ലോ. വല്ല ജ്വല്ലറി ഒക്കെ മോഷ്ടിക്കാൻ വല്ല എലിയോ പൂച്ചയോ ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആഭരണങ്ങൾ മോഷ്ടിച്ചൂടെ? അയ്യേ, ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മൾ ഏറ്റവും കുടുങ്ങിയ ഒരു സമയത്ത് അത് നമ്മൾ വല്ലാത്തൊരു ആമൽഘട്ടം വന്നാൽ മാത്രമേ ഈ ആവാൻ പറ്റൂ. ഇതിനു മുമ്പേ വല്ല സ്ഥലത്തും കുടുങ്ങിയത്? അതായത് ഞങ്ങളൊരു 10-25 സെന്റ് ഭൂമിയുണ്ട്. അത് എന്റെ ഏട്ടനും അമ്മയ്ക്കും അനിയന്മാർക്കൊന്നും കൊടുക്കാതെ മൊത്തം ഞാൻ വെട്ടിപ്പിടിച്ചു. അപ്പൊ വീട്ടുകാര് എന്നോട് ഭയങ്കര ദേഷ്യ. ഒരു ദിവസം ഞാൻ എന്റെ ഭാര്യ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ 2-2.5 മണിക്ക് ഭാര്യ പറഞ്ഞു, കുറക്കട്ട ഒന്ന് മേലോട്ട് നോക്കു. പറഞ്ഞു നോക്കുമ്പോ ഒരു വണ്ട് അടിക്കുക, റൗണ്ട് അടിക്കുക. സൂക്ഷിച്ചു നോക്കി, വണ്ടല്ല. പിന്നാരെ? ഒടിയൻ പറഞ്ഞതാ, എന്റെ ഏട്ടന്റെ മോ അനിയായി വണ്ടായിട്ടോ? അത് നിനക്കെങ്ങനെ മനസ്സിലായിട്ട്? അത് അനിയാന്ന്. അതെ, ഒടിയൻ പറഞ്ഞാലും മുഖം മാറൂല. അനി സ്പെക്സ് ഇടും, പണ്ട് സ്പെക്സ് ഇടും. അനിയാണ് നേച്ചേക്ക് ഒന്ന് തരടാന്ന് പറഞ്ഞ് ഇങ്ങനെ വരലും. ഞാൻ പതുക്കെ 4 ഭാഗത്ത് ഓടുമ്പോ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല, ഒരു മാർഗ്ഗമില്ല. ചത്ത് എന്തുള്ളൊരു ഘട്ടം വന്നപ്പം ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ ജനവാലിന്റെ ഗ്രിഡ്സ് അതിന്റെ ഉള്ളിൽ കൂടെ തുമ്പിയായിട്ട് പറഞ്ഞു. ഭയങ്കര സംഭവം. എന്താടാ നിന്റെ തോളിലൊരു സഞ്ചിയൊക്കെ തൂക്കിയത്? ശരി, സന്യാസിമാര് പുറത്തു ഇടുന്നതിന്റെ പേര് സഞ്ചീന. എന്താ മാവേലിച്ചോർന്ന സ്ഥാനത്ത് വരിക? പിന്നെന്താ സന്യാസിമാര് പുറത്തു ഇടുന്ന സ്ഥാനത്തിന്റെ പേരെന്താ? എന്താ 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 ബാണം ഒന്നുമില്ല. ഇതിന്റെ ഉള്ളിലുള്ള എന്താ അറിയോ, നിങ്ങളെ മാരിയിലുള്ള ആരെങ്കിലും വന്ന് എന്നെ പിടിക്കുന്നു എനിക്ക് അറിയോ കുറെ കാലമായിട്ട്. അപ്പൊ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കാൻ വേണ്ടിട്ട് തൽക്കാലം നാവ് അടിക്കുന്ന ഒരു കണ്ടീനറും 2 ദിവസത്തെ മുണ്ടും പിന്നെ പല്ല് വെക്കുന്ന ബ്രഷും ഇതൊക്കെ തന്നെയുള്ളൂ സാർ. എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കില്ല, നീ ഒരുപാട് ഒടി അറിയില്ലേ? അത് ഇനിയും ആവും. എല്ലാ മൃഗങ്ങളും ആവൂലേ? എന്ത് വേണമെങ്കിൽ എന്ത് രൂപം വേണമെങ്കിൽ തനിക്ക് ആവും. എന്നാലും കുറച്ചൊക്കെ മറിയ എനിക്കും അറിയടാ. അറിയില്ല, ഞാൻ ജാക്കി ജാൻ ആവും. ഞാൻ ജാക്കി ജാൻ അവിടെ കാണണോ? ജാക്കി ജാൻ ആവണോ? ഒന്നാവട്ടെ, ഒന്നും കൊടുത്തൊക്കെ.